നമസ്കാരം. സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി ബന്ധുവായ കെ ടി അബീദിനെ മന്ത്രി കെ ടി ജലീൽ നിയമിച്ചത് നിയമവിരുദ്ധമാണെന്നും മന്ത്രി സ്ഥാനത്ത് തുടരാൻ ജലീൽ യോഗ്യനല്ലെന്നും ലോകായുക്ത ആക്ട് 12 അനുസരിച്ചുള്ള റിപ്പോർട്ട് തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, ഉപലോകായുക്ത ഹരുൺ അൽ റഷീദ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സ്വജനപക്ഷപാതം കാണിച്ച ജലീൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും വിധിയിൽ പറയുന്നു. ബന്ധുനിയമനത്തിൽ ജലീലിന്റേത് അധികാര ദുർവിനിയോഗമാണെന്ന് ലോകായുക്ത നിരീക്ഷിച്ചു. ബന്ധുവായ അബീദിനെ ന്യൂനപക്ഷ കോർപ്പറേഷൻ ജനറൽ മാനേജറാക്കിയത് ചട്ടം ലംഘിച്ചാണെന്നും വിധിയിൽ പറയുന്നു. വിവാദത്തെ തുടർന്ന് അബീദ് രാജിവെച്ചിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മാനേജർ പദവിയിൽ ഇരിക്കുമ്പോഴാണ് അബീദിനെ ഡെപ്യൂട്ടേഷനിൽ ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിൽ മാനേജറായി നിയമിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 8 കൃത്യമായി യോഗ്യതയില്ലാത്ത ബന്ധുവായ കെ ടി അബീദിനെ സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിൽ ജനറൽ മാനേജറായി നിയമിച്ച് മന്ത്രി കെ ടി ജലീലിന്റെ ഓഫീസ് ഉത്തരവിറക്കിയത്. സംഭവം വിവാദമായതോടെ രാജിവെച്ച അബീദ് കോഴിക്കോട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയണൽ ഓഫീസിലെ സീനിയർ മാനേജർ തസ്തികയിലേക്ക് മടങ്ങുകയായിരുന്നു. വിവാദമുണ്ടായ സാഹചര്യത്തിൽ പദവിയിൽ തുടരണമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് കെ ടി അബീദാണെന്ന് മന്ത്രി കെ ടി ജലീൽ വ്യക്തമാക്കിയിരുന്നു. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ആളല്ല അബീദ്. ഡെപ്യൂട്ടേഷൻ ഉപേക്ഷിച്ചാലും അബീദിന് ഇതിനേക്കാൾ ഉയർന്ന ശമ്പളമുള്ള ജോലിയുണ്ടെന്നും ജലീൽ പറഞ്ഞിരുന്നു. തന്റെ ബന്ധു അബീദിന്റെ യോഗ്യതയിൽ സംശയമുള്ളവർക്ക് ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ MDയോട് ചോദിക്കാമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. അതിനിടെ കെ ടി അബീദ് ഉൾപ്പെട്ട ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിലെ നിയമനങ്ങൾക്ക് പത്രപരിസ്ഥിതി നൽകാത്തത് കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണെന്ന മന്ത്രി കെ ടി ജലീലിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തു വന്നിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് സാധാരണ തസ്തികകൾ വെട്ടിക്കുറയ്ക്കാറാണ് പതിവെങ്കിൽ അബീദ് ഉൾപ്പെടെ 22 കുത്തിനിറച്ചുള്ള നിയമനം കോർപ്പറേഷനിൽ നടന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇടക്കാലത്ത് പുറത്തു വന്നത്. ബോർഡിന് സാമ്പത്തിക പ്രതിസന്ധിയില്ലെന്നാണ് ചെയർമാനും പ്രതികരിച്ചത്. വിവാദങ്ങൾ തുടരെ തുടരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിനിടെയാണ് അബീദ് രാജിക്കത്ത് നൽകിയത്. എന്തായാലും കെ ടി ജലീലിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ബന്ധുനിയമന വിവാദത്തിലെ ലോകായുക്തയുടെ ഈ വിധി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.